നളിനിക്ക് കഴിക്കാറായില്ലേ? അമ്മ ഒരു ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തു, ഉറങ്ങാണ്. എല്ലാവരുടെയും ഊണ് കഴിഞ്ഞാൽ എനിക്ക് അമ്മാവിൻ്റെ അടുത്ത് ഇരിക്കാമായിരുന്നു. അമ്മക്കുട്ടിക്ക് ഒരു സാധനം തരാനുണ്ട്, പോകുന്നതിന് മുൻപ്. ഇപ്പൊ തിരക്കല്ലേ? ഏട്ടത്തിയമ്മമാരുടെ വക എന്തെങ്കിലും കിട്ടുന്നത് എപ്പോഴും ഒരു ഐശ്വര്യമല്ലേ? സൗകര്യം പോലും മതി. മുൻപ് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടാലേ അമ്മക്കുട്ടിയുടെ മഹത്വം അറിയുമെന്ന് രാജൻ പറഞ്ഞിരുന്നു. എന്തു മഹത്വം? രാജേട്ടൻ എങ്ങനെയാണ്? എന്നും പരിഹസിച്ചിട്ടേ ഉള്ളൂ. ഒരു പഴയ കടം വീട്ടാനുണ്ടല്ലോ, എപ്പോഴായാലും വേണ്ടേ? കണക്ക് ശരിയല്ലെന്ന് നോക്കൂ. 375 വെച്ച് 24 മാസം, ഇതിൽ 9000 ഉണ്ട്. എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഇനി എനിക്ക് എഴുതിയാ മതി. കണക്ക് നോക്കി കടം വീട്ടാനാണോ വന്നത്? എന്റെ കടം വീട്ടി തീർക്കാൻ നന്ദിക്ക് കഴിയുമോ? കഴിയില്ല. എത്ര കാശും കൂടിയാലും കഴിയില്ല. എന്റെ കടം മുഴുവൻ തന്നു തീർക്കാൻ പറ്റുമോ? അണാ പോയി തീർത്ത് മുഴുവൻ എന്നെ തീർക്കണം. ഇപ്പോ ഇവിടെ വെച്ച് കണക്ക് മുഴുവൻ ഞാൻ പറയട്ടെ. അമ്മക്കുട്ടി, കടം വീട്ടാൻ വന്നിരിക്കുന്നു ഒരു കോടീശ്വരി. ഇവൾ കൊണ്ട് ഞാൻ മാപ്പ് പറയുന്നു, ക്ഷമിക്കൂ. എന്താ അപ്പുറത്തൊരു ബഹളം? അമ്മുക്കുട്ടിയുടെ ശബ്ദം കേട്ടല്ലോ. വെറുതെ, ഒന്നുമില്ല. ഭയങ്കര നാട്ടിയല്ലേ? ഇക്കണ്ട കാലം എന്നോടൊന്ന് ഉള്ളു തുറന്ന് ചിരിക്കാവട്ടെ, സംസാരിക്കാവട്ടെ. നീ കുട്ടികൾക്ക് കിടക്കാനുള്ള ഏർപ്പാട് എന്താന്ന് വെച്ചാ ചെയ്യൂ. ആണുങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞില്ലേ അമ്മൂട്ടിയെ? പാവമല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അവളുടെ സമ്പത്തിൽ പരിസ്ഥില്ല, അത് നിനക്കറിയില്ല. സമ്പത്ത് നീ വിചാരിക്കുന്നത് പോലെ പാസ്ബുക്കിലല്ല, ഇവിടെ. ഓ, എന്നാൽ അവനവന് ചേരുന്ന സെറ്റപ്പ്, ഇവിടുത്തെ ബാങ്ക് ബാലൻസ്, അങ്ങനെ അവളെ വിട്ട് എന്നെ എന്തിനു കഷ്ടപ്പെടുത്തി? വൈകിട്ടു അങ്ങില്ലാത്ത ജീവിതം വ്യർത്ഥമാണെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞോ കെഞ്ചിയോ കാലി പിടിച്ചോ? അന്ന് എന്റെ കെയർ ഓഫിൽ എല്ലാം വേണം. പാവം, എന്റെ അച്ഛൻ അറിയില്ലല്ലോ. നളിനി, ഞാൻ പെട്ടെന്ന് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി, ക്ഷമിക്കൂ. മാപ്പ് തരൂ, എന്നെ വെറുക്കരുത്. ഞാൻ വേഗം പുറപ്പെട്, എനിക്ക് ഇപ്പൊ പോണം. അരി, ഞാൻ തെറ്റായി പറഞ്ഞു, നിനക്ക് കാല് പിടിക്കാം. അകത്തൊരാൾ മരിക്കാൻ കിടക്കുമ്പോ വഴക്കും ബഹളം. ആര് ചത്താലും വേണ്ടില്ല, ജീവിച്ചാലും വേണ്ടില്ല, ഞാൻ പോണു. അത് പുറത്തൊരു ചീത്തപ്പേരാവും. അരുത് നളിനി. പോകുന്നവര് പോട്ടെ, പോവാം. എവിടെ വേണേലും പോവാം, ഈ വീട് വിട്ട്, ഈ നാട് വിട്ട്. പക്ഷെ ഒരു കണ്ടീഷൻ, തിരിഞ്ഞോട്ട് വരരുത്. ഐ ഡോണ്ട് വാണ്ട് യു. ഗോ. അവനോട് നിൽക്കട്ടെ, പറഞ്ഞു കേട്ടില്ലേ, നിനക്കിറങ്ങി പോവാം തനിച്ച്. രാജേട്ടാ, രാജേട്ടൻ തുടങ്ങിയ ഭ്രാന്ത് ഇവിടെ വരാൻ. നന്ദി, മിണ്ടരുത്, രണ്ടാളും മിണ്ടരുത്. നിങ്ങൾ രണ്ടുപേർക്ക് തമ്മിത്തെല്ലാം തലവെട്ടി പൊളിക്കാം, എനിക്കൊന്നുമില്ല. പക്ഷേ ഈ മോനെ കഷ്ടപ്പെടുത്തരുത്. ഓ, അച്ഛന് വരം കൊടുത്ത മഹാദേവി മകനെ തീരെടുത്തു അല്ലേ? മുമ്പേ, വളരെ മുമ്പേ എനിക്ക് നളിനി, എനിക്ക് പിറക്കാതെ പോയ മകനാണിത്. കടം വീട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ക്ഷോഭിച്ചു പോയി. കണക്ക് തീർക്കാൻ തുടങ്ങിയാൽ പലതയോടെ വെച്ച് പോകേണ്ടി വരും പലതും. പക്ഷെ എനിക്കൊന്നും വേണ്ട. ഒരു വരെ ഇപ്പോൾ തിരിച്ചു തന്നാൽ എല്ലാ കടവും വീഴി. അത് രാജേട്ടൻ തരണം. അമ്മക്കുട്ടി, ദുഃഖം വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അതെനിക്ക് തരണം, ഞാൻ ഏറ്റെടുത്തോളാം. മറ്റൊന്നും വേണ്ട, എനിക്കതൊരു ഭാരമാവില്ല. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നു. അവളെ ആ
ആ പാവത്തിന് വഞ്ചിച്ചുവല്ലേ? ഇല്ല, അന്ന് അവളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. അരുത് എന്നൊരു വാക്ക് പറഞ്ഞില്ല. അവൾ നിർബന്ധിച്ചു, നല്ലത് വരുമ്പോൾ തട്ടിക്കളയരുതെന്ന് പറഞ്ഞു, വാശി പിടിച്ചു, അപേക്ഷിച്ചു. എന്തിന്? എനിക്ക് സൗഭാഗ്യമുണ്ടാവും. അന്ന് അവൾ പറഞ്ഞ മഹാസൗഭാഗ്യം എന്താണെന്ന് അറിയില്ലേ? അറിയില്ല നിനക്ക്? നീ തന്നെ